6,000 തൊട്ടുള്ള പപ്പീസ് നമ്മുടെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുള്ള എല്ലാ ഫീമെയിൽസും മിക്കതും ഇമ്പോർട്ട്സിന്റെ ഡോക്ടർ, ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ ഡോക്ടർ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ഇമ്പോർട്ട് ആയിട്ടുള്ള ഡോക്ടർ ആണ് ഉള്ളത്. നമസ്കാരം എല്ലാവർക്കും, ട്രാവലോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ ചെമ്പുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു ലുലുവിൻ്റെ ഒരു അടുത്താണ്, ഒരു 1.5 കിലോമീറ്റർ ഒക്കെ നിയർ ബൈ ലുലു ആണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ റോഷൻ ചേട്ടൻ്റെ ഫാമിലാണ് വന്നിരിക്കുന്നത്, ഡോഗ് ഫാമിൽ. വീഡിയോയിൽ കാണിക്കാനുള്ളത് ഒത്തിരി ഡോഗ്സും കാര്യങ്ങളുണ്ട്, അതുപോലെ പപ്പീസിനെ കാണിക്കാനുണ്ട്, നമ്മുടെ ലാബിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല പപ്പീസിനെ. റോഷൻ ചേട്ടൻ ആണ് നിങ്ങൾക്ക് റോഷൻ ചേട്ടാ ഒരു ഹൈ പറഞ്ഞിട്ടുള്ളത്. ഹായ്. ഓക്കെ, അപ്പൊ കയ്യിൽ രണ്ട് പപ്പീസ് തന്നിട്ടുണ്ടല്ലോ. മൊത്തം മൂന്ന് പപ്പീസ് ഇല്ലേ? നമുക്ക് മൊത്തം മൂന്ന് പപ്പീസ്. ഓക്കെ, അപ്പൊ മൊത്തം മൂന്ന് പപ്പീസ് നമുക്കിപ്പോ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കാണിക്കുന്നത് വേറെ ഡോഗിനെ ഏതാ? വേറെ നമുക്ക് അടുത്തായിട്ട് ലാബുകൾ തന്നെയാണ്. അതിൽ എൻ്റെ ഒരു മെയിൻ ഫീമെയിൽ ഉണ്ട്, ഐഷു എന്ന് പറഞ്ഞ ഫസ്റ്റ് എടുത്ത എന്റെ ലാബാണ്. അപ്പൊ അവള് നമ്മളെ എല്ലാ വീഡിയോയിലും കാണിക്കും. അപ്പൊ അവളുണ്ട്, പിന്നെ ഒരു ഡബിൾ സൈഡ് ഫ്രാൻസ് ഇമ്പോർട്ട് ഉള്ള ഇസ എന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ ഉണ്ട്. അവളായിരുന്നു ലാസ്റ്റ് 1 മന്ത് മുമ്പ് എനിക്ക് പപ്പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവളാണ് അതിന്റെ മദർ. ആള് അത് കഴിഞ്ഞിട്ട് സെറ്റായി വരുന്നു, കോട്ടൊക്കെ കയറി വന്നു. എന്നാലും കുഴപ്പമില്ല, അവള് ഭയങ്കര ഷോ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീമെയിൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ തന്നെ പറയാം. അപ്പൊ നമുക്കിപ്പോ ഈ വീഡിയോ രണ്ട് പാർട്ട് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അടുത്തൊരു പാർട്ടിൽ വേറെ കുറച്ച് ബ്രീഡ്സും അതുപോലെ തന്നെ അതിന്റെ പപ്പീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ലാബിന്റെ പപ്പീസാണ്. കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഇതിന്റെ റേറ്റ് ഒക്കെ നമ്മൾ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. വീഡിയോ അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടുപോകുമ്പോൾ എല്ലാ കാര്യങ്ങളും, റോഷൻ ചേട്ടാ ഇതിന്റെ ഫുഡ് അതുപോലെ തന്നെ ലൈനേജും കാര്യങ്ങളും റേറ്റ് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കയറാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കയറാം. അപ്പൊ നമ്മള് കാണുന്നത് നമ്മുടെ ലാബിന്റെ പപ്പീസ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ മൂന്ന് പപ്പീസ് ഉണ്ട്. നാല് പേര് ഉണ്ടായിരുന്നു, ഒരാളെ ഇന്നലെ കൊണ്ടുപോയായിരുന്നു. എന്ന് പറഞ്ഞാല് ഇവരുടെ മദർ എന്റെ ഫീമെയിൽ ആണ്, എന്റെ ബ്രീഡിങ്ങിലുള്ള പപ്പീസ്. ഒരു നാല് പേരുണ്ടായിരുന്നു നമുക്ക് ബ്രീഡിങ്ങില്. അതിലിപ്പോ ഒരാള് ഡൽഹിക്കാണ് അവര് സെയിൽ ആയേക്കണത്. അപ്പൊ ആള് നമ്മള് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയായിരുന്നു. ബാക്കി അതൊരു മെയിൽ പപ്പി ആയിരുന്നു. ഇത് ബാക്കി മൂന്ന് ഫീമെയിൽ, രണ്ട് ഫീമെയിൽ ഒരു മെയിൽ പപ്പിയുമാണ്. ഇതിന്റെ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്റെ മദർ അലക്സാണ്ട്ര എന്ന് പറഞ്ഞ എന്റെ ഒരു ഫീമെയിൽ ആണ്, ലെക്സ എന്ന് വിളിക്കുന്നത്. അതിന്റെ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞാൽ റഷ്യൻ ഇമ്പോർട്ട് ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള റമ്മി മാർട്ടിൻ റോസോ എന്ന് പറഞ്ഞൊരു മെയിൽ ഉണ്ട്. അവന്റെ ഡയറക്റ്റ് ഡോട്ടർ ആണ് നമ്മുടെ ലെക്സ മാർട്ടിന്റെ ഓണറിന്റെ ആണ് എടുത്തത്. പുള്ളി അവിടെ റീറ്റെയിൻ ചെയ്ത ഒരു ഫീമെയിൽ ആണ്. അപ്പൊ അഡൽട്ട് ആയിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ പുള്ളിക്കാരൻ ബ്രീഡിങ്ങിനൊക്കെ വേണ്ടി നിർത്തിയതായിരുന്നു. പിന്നെ പുള്ളിക്ക് ബിസിനസ് തിരക്കൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു പറഞ്ഞ് ഞാൻ പുറകെ നടന്ന് മേടിച്ചതാണ്. അത് അതിന്റെ മദർ ലൈൻ ഭയങ്കര സ്ട്രോങ് ആണ്. അതിന്റെ മദറും വന്നിട്ട് പുള്ളിയുടെ തന്നെ ബ്രീഡിങ് ആയിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു മെയിൽ ആയിട്ടുള്ള റെട്രോങ് എന്ന് പറഞ്ഞ മെയിൽ ഉണ്ട്, അമേരിക്കൻ ഇമ്പോർട്ട് ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള. അപ്പൊ അവന്റെ ഡോട്ടർ മേറ്റഡ് ടു ആണ് മാർട്ടിൻ. അതിലുള്ള കോമ്പിനേഷൻ ആണ് നമ്മുടെ ലെക്സ. ലെക്സേന എന്നിട്ട് നമ്മള് എന്താണ് സേവ എന്ന് പറഞ്ഞൊരു മെയിൽ ഉണ്ട്, സ്റ്റാർനിയോ സെവറോസ്കി എന്ന് പറയും. അവൻ റഷ്യൻ ഇമ്പോർട്ട് ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ഈ അടുത്ത് നല്ല രീതിയിൽ വിൻ ചെയ്ത ഒരു മെയിലാണ്, നമ്മുടെ നിഖിൽ ഹരി എന്ന് പറഞ്ഞ ആളുടെ ഓണർഷിപ്പിലുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മള് ലെക്സേനെ യൂസ് ചെയ്തത്. അതിൽ ഇറങ്ങിയ പപ്പിയാണ് ഈ പപ്പികള്, നാലു പേര്. ശരിക്കും നമുക്ക് 7 പപ്പീസ് ഉണ്ടായിരുന്നു, രണ്ടുപേര് മൊത്തം 3 പേര് നമുക്ക് ഡെലിവറിയിൽ മരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ 4 പേരെ സർവൈവ് ചെയ്ത് കിട്ടിയത്. ആ 4 പേരില് 3 പേരാണ് ഇവര്. ഈ സേവ എന്ന് പറഞ്ഞ ഇവരുടെ ഫാദർ, അവൻ റഷ്യൻ ഇമ്പോർട്ട് ആണെങ്കിലും അവന്റെ ഫാദർ ഉണ്ട് നമ്മുടെ ബ്രാവോ മെസ്സി എന്ന് പറയും. അവൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മെയിലാണ്, 9 കൺട്രി ചാമ്പ്യൻ ആണ്, ഇന്റർനാഷണൽ ചാമ്പ്യൻ ആണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ആള് വേൾഡ് വിന്നറാണ്. അത് പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. 2017 വേൾഡ് വിന്നറാണ്, 2020 വേൾഡ് വിന്നറാണ്, 22 വേൾഡ് വിന്നർ, ഈ ലേറ്റസ്റ്റ് വേൾഡ് വിന്നർ. പിന്നെ 2019 റിസർവ് വേൾഡ് വിന്നർ കൂടിയാണ്. ആളിങ്ങനെ കണ്ടിന്യൂസ്ലി നടന്ന് ഷോ ചെയ്യുന്ന ഒരാളാണ്. എന്നൊക്കെ ഭയങ്കര ഫാനാണ് ഞാനൊക്കെ. അതിന്റെ ഒരു ഗ്രാൻഡ് ഡോട്ടർ അല്ലെങ്കിൽ ഗ്രാൻഡ് സൺസ് എന്റെ കയ്യിലിരിക്കണതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ പലരും പല ടൈപ്പിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് സാധനം ലാബിനെ നോക്കി വാങ്ങണവര് ചിലപ്പോ ഒരു പക്ഷെ ചെറിയൊരു തുകയ്ക്ക് കിട്ടുമെന്ന് നോക്കിയിട്ട് വളർത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ അങ്ങനത്തെ ഡോഗ്സ് ഒക്കെ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും, അതായത്
നമ്മുടെ എന്താണ് ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് അധികമില്ല. റേറ്റ് പക്ഷെ എല്ലാവർക്കും പല റേറ്റ് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പൊ 6,000 തൊട്ടുള്ള പപ്പീസ് നമ്മുടെ കയ്യിലുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിട്ട് വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത അത് എന്റെ ബ്രീഡിംഗ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. നമ്മളുടെ ബ്രീഡിംഗിൽ സ്റ്റാർട്ടിംഗ് ഒരു 20,000 ഒക്കെ വന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം സർട്ടിഫൈഡ് ഡോഗ്സ്. നമ്മുടെ എന്റെ കയ്യിലുള്ള എല്ലാ ഫീമെയിൽസും മിക്കതും ഇമ്പോർട്ട്സിന്റെ ഡോട്ടർ, ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ ഡോട്ടർ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ഇമ്പോർട്ട് ആയിട്ടുള്ള ഡോഗ്സ് ആണ് ഉള്ളത്. എന്തെങ്കിലും ഇമ്പോർട്ട് ഡോഗ് ഉണ്ട്, ഉക്രൈൻ ഇമ്പോർട്ട് ആയിട്ടുള്ള റോസി എന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ ഉണ്ട്. ലബ്രമറൈൻ ജാസ്മിൻ എന്നാണ് അവളുടെ പേര്. അവൾ ഇന്ത്യൻ ചാമ്പ്യനാണ്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 45 days ആകുമ്പോഴാണ് ഫസ്റ്റ് വാക്സിനേഷൻ വന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മുമ്പ് ഒരു 5 days ബാക്ക് ആയിട്ട് ഡിവോമിങ് ചെയ്തിരിക്കണം. അത് ഏതൊരു ബ്രീഡായാലും ആ ടൈം. പിന്നെ ഷിഹ്സു ലാസാപ്സോ ഒക്കെ പോലത്തെ അല്ലെങ്കിൽ ചെറിയ ബ്രീഡുകളില്ല, അവർക്ക് കുറച്ചും കൂടി കഴിഞ്ഞെടുക്കേണ്ടതാണ് നല്ലത്. ഒരു 2 months കഴിഞ്ഞ് എടുക്കേണ്ടതാണ് വളരെ നല്ലത്. എന്ന് വെച്ചാൽ അവർക്ക് വെയിറ്റ് കുറവായിരിക്കും, ആ സമയത്ത് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇവരുടെ ഫുഡുകളെ പറ്റി പറയണേ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഫുഡ് ഇപ്പൊ ഞാൻ ഇവർക്ക് ഫീഡ് ചെയ്യണത് റോയൽ കനൈനാണ് കൊടുക്കണം. റോയൽ കനൈന്റെ മാക്സി സ്റ്റാർട്ടും പിന്നെ ഫസ്റ്റ് ഡേയ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണെന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ് സെർലാക്കില്, സെർലാക്ക് അത് ബേബി സെർലാക്ക്, നമ്മുടെ മനുഷ്യക്കുട്ടികൾക്ക് കൊടുക്കുന്ന സെർലാക്കിന്റെ സ്റ്റേജ് 1, അതായത് ഒരു 6 months പ്ലസ് ആയിട്ടുള്ളത് അതാണ് കൊടുക്കുന്നത്. അത് കൊടുത്ത് 2-3 ദിവസം കഴിയുമ്പോ തൊട്ട് ഡോഗ് ഫുഡ് നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റിയൽ ചിക്കൻ ഇവര് കഴിക്കുന്നുണ്ട്. നമ്മള് ചിക്കൻ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് നല്ല ചിക്കൻ മേടിച്ച് അതിന്റെ എല്ല് കളഞ്ഞ് പിച്ചിക്കീറിയിട്ടാണ് കൊടുക്കുന്നത്. ബീഫ് ഇപ്പൊ 2 ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബീഫ് കീമ നമുക്ക് ലുലൂന്നൊക്കെ കിട്ടും, അത് മേടിച്ചിട്ട് ആണ് കൊടുക്കുന്നത്. ലാബിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള ഡോഗ് ആണല്ലേ. ഇപ്പൊ എല്ലാ രീതിയിലും വളർത്താൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർക്ക് വളർത്താൻ പറ്റിയ ഡോഗ് ആണ് ഉറപ്പായിട്ട്. എന്താ വെച്ചാൽ ലോ മെയിൻറ്റനൻസ് ആയിട്ടുള്ള ബ്രീഡ്. ഇപ്പൊ എന്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കണ്ടിട്ടാണ്. എന്റെ കയ്യിൽ ഇപ്പൊ ബോക്സേഴ്സ് ഉണ്ട്, ഷിറ്റ്സും ഉണ്ട്, ലാസാപ്സോ ഉണ്ട്, ബീഗു ഉണ്ട്. ഇവരൊക്കെ എന്റെ കയ്യിലുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ലാബാണ്. എന്ന് വെച്ചാൽ ബോക്സർ നമുക്ക് എളുപ്പമാണ് വളർത്താനായിട്ട്, വലിയ മെയിൻറ്റനൻസ് ഒന്നുമില്ല. പക്ഷേ ലാബിനോട് നമുക്ക് കുറച്ചും കൂടി സ്നേഹം കൂടും. എന്താന്ന് വെച്ചാൽ അവരെ അത്രയും അതെ, അവര് ഈ പറഞ്ഞ നമ്മളുടെ ഇമോഷൻസ് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മള് സങ്കടപ്പെട്ടിരുന്നതിന് അവർ വന്ന് നമ്മളെ പിടിക്കും. ഫുൾ സപ്പോർട്ട് 24/7. ഏത് പാതിരാത്രിക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡൗട്ടും പറഞ്ഞു കൊടുക്കും, എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. നമ്മൾ ഇവിടെ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ നിന്നൊന്നും മാത്രമല്ല, നമുക്ക് മൊത്തത്തില് നമുക്ക് ഡോഗ്സിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണം. അപ്പൊ ആരെന്നെ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും. അല്ലാണ്ട് എന്റെ കയ്യിന്ന് പപ്പി മേടിക്കണം, എന്റെ കയ്യിൽ നിന്ന് ബ്രീഡ് ചെയ്യണം, അങ്ങനെ ഒന്നും എനിക്കില്ല. അത് ഏത് ബ്രീഡായാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. റോഷൻ ചേട്ടാ, അപ്പൊ നമ്മുടെ ലാബാണ് അഡൽറ്റ് അല്ലേ? ഇതാണ് ഐഷു. ഓക്കെ, എന്താണ് മെറിൻഡാന്നാണ് സർട്ടിഫൈഡ് നെയിം. എന്റെ ഫസ്റ്റത്തെ ഡോഗാണ് ലാബില. അപ്പൊ ഒരു 6 years ആയി ഞാൻ ഡോഗിനെ വളർത്തണത്. ലാബ് മാത്രം ചെയ്യണം എക്സ്ക്ലൂസീവ് ആയിട്ട്. എനിക്ക് ഏകദേശം ഒരു 20+ ലാബ് ഉണ്ട്. ശരി, അപ്പൊ ഇവിടെ എത്ര വയസ്സായിട്ട്? ഇപ്പൊ 5.5 വയസ്സ് കഴിഞ്ഞു. 5.5 നമ്മുടെ തുടക്കം വിളിയുന്നാണ്. എത്ര ലിറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്? ഇപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളിപ്പോ പല ഡോഗ്സിനും വളർത്തണവരുണ്ട്, വളർത്താത്തവരൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഡോഗ്സിനെ ഇപ്പൊ അധികം ഇഷ്ടമില്ലാത്ത കാറ്റഗറി നമ്മുടെ സമൂഹത്തില് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ എങ്ങനെ ഇപ്പൊ നമുക്ക് ഡോഗ്സിനെ പറ്റി പറയാം? അവരോട് എനിക്ക് പറയാം, അത് വളരെ നല്ലൊരു ചോദ്യമാണ് ബ്രോ ചോദിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഒരുപാട് പേരുണ്ട് ഡോഗ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർ. ഡോഗ്സ് എന്ന് പറയുമ്പോ തന്നെ അയ്യേ, ഡോഗോ മണോണ്, രോമം, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാരും ഒരു പ്രാവശ്യം ഒരു ഡോഗിനെങ്കിലും ജീവിതത്തിൽ വളർത്തിയിരിക്കണം. അത് വളർത്തിക്കഴിഞ്ഞാല് ഒരു ഡോഗ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത്രയും സ്നേഹമുള്ള ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ പിന്നെ കിട്ടൂല. നമ്മൾ എത്ര തല്ലി എന്ന് പറഞ്ഞാൽ, എത്ര ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും അവർ പിന്നെയും വാലാട്ടി നമ്മുടെ പുറകെ. അത്രയും സ്നേഹം നമ്മളോട് ആ ഡോഗ്സിനുണ്ട്, ആ ഒരു ബ്രീഡിനുണ്ട്. അത് വേറെ എന്താ പറയണ, വേറെ ഏത് ആനിമൽസിന് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട. പക്ഷെ ഞാൻ ഇത്രയും ഡോഗിനെ വളർത്തിയെങ്കിലും ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാനത് പറയണത്. ലൈഫിൽ ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ എന്റെ വീടിന്റെ അപ്പുറത്തുള്ളവര് തന്നെ എനിക്ക് എതിരെ പല പ്രശ്നങ്ങളും ഞാൻ ഡോഗിനെ വളർത്തിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി. അവരുടെ വീട്ടിൽ ഇപ്പൊ ഒരു ചെറിയൊരു ഡോഗിന് ഞാൻ തന്നെ കൊടുത്തു. അതിനൊന്നും പാറോ ഡിസീസ് പറ്റി അതിനെ സ്ഥിരം ആശുപത്രിയിലേക്ക് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് എന്റെ അടുത്ത് ഹാർഷായിട്ട് പെരുമാറി ദേഷ്യപ്പെട്ടവര് വരെ അതിനുവേണ്ടി കരയിലാണ് എന്നോട് വന്ന് പ്രാർത്ഥിക്കാൻ പറയണം, മോനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം വളർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പ്രായം കൂടുതലായാലും കുറഞ്ഞവരൊക്കെ ആയാലും നമുക്ക് ഡോഗിനെ വളർത്താം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ അതിൽ എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഡോഗ് എന്താണെന്ന്. അത് വളർത്തി കഴിയുമ്പോ ആ സ്നേഹം കാണുമ്പോ അവരുടെ ആ ലോയൽറ്റി, അതായത്
നമ്മള് എന്താ പറയണ മാൻകുഞ്ഞുങ്ങൾ നടക്കണ പോലെ നടക്കും ചില സമയത്ത്. ഈ പപ്പികളൊക്കെ നമുക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമവും. ഒരു ഒന്നര മാസം നമ്മുടെ വീട്ടില് നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണേ. എന്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പപ്പിക്ക് വേണ്ടി നിൽക്കണേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്താണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലെ വർക്ക് ചെയ്യണം. ഇപ്പൊ എനിക്കൊരു ഫിലിം നടക്കുന്നുണ്ട്, അതിന് എനിക്ക് അസോസിയേറ്റ് ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. സത്യം എന്റെ വീട്ടില് 3 ലിറ്റർ ഉണ്ട്. ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞു എനിക്ക് പപ്പീസ് ആണ് വരുന്നത്, അവരെ നോക്കാൻ ഞാനേ ഉള്ളു. അപ്പൊ അവരെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ ടൈം കിട്ടണ പോലെ ഇമ്പോർട്ടന്റ് ഇവര് തന്നെയാണ്. ഇസ എന്നാണ് പേര്. എന്താണ് ഇവള് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവളെ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കെനലാണ് ചിനാസ്. ലാബിന്റെ ഭയങ്കര കിങ്ഡം ആണ്. അവിടെ നിന്ന് ഡോഗ്സിനെ കിട്ടാൻ നമുക്ക് ഇത്തിരി പാടാണ്. ചോദിച്ച് ചോദിച്ച് പുറകെ നടന്ന് മേടിച്ചൊരു മുതലാണ്. നമ്മുടെ ഒരു മെയിൻ ബാക്ക് ബോൺ ആയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പൊ ഇവളുടെ പപ്പീസ് എന്റെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ലാബ്. ഇത് നമ്മൾ ഐഷുവിനെ കാണിച്ചില്ല. ഐഷുവിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഐഷുവിന്റെ കുട്ടിയുടെ കുട്ടിയാണ്. ഐഷുവിന്റെ കുട്ടികളും എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഈ ഗ്രാൻഡ് ഡോട്ടേഴ്സും ഉണ്ട്. എന്താണ് ഇത് വന്നിട്ട് ഇവളുടെ ഫാദർ വന്നിട്ട് റഷ്യൻ ഇമ്പോർട്ട് ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള ലുമിയർ ഡിവൈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന മെയിൽ ആണ്. തൃശ്ശൂരുള്ള മെയിൽ ആണ്. അപ്പൊ അവന്റെ അവൻ ഭയങ്കര ഫേമസ് മെയിൽ ആണ്. എന്താണ് അവന്റെ കുട്ടിയാണത്. ഷിഹ്ട്സു അല്ലേ? അതെ ഷിഹ്ട്സു ആണ്. ഇവരിപ്പോ എന്റെ അടുത്ത് വന്നിട്ട് കുറച്ചായിട്ടുള്ളു. ഫുൾ ഹെയർ ഉള്ള ആൾക്കാരായിരുന്നു. ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് എടുത്തതാണ്. ട്രിം ചെയ്തിട്ട് ഇപ്പൊ ഒരു 5-6 ദിവസമായി. ഫുൾ ട്രിം ചെയ്ത് 5-6 അല്ല, ഒരാഴ്ച കൂടുതലായി. ഇവർ രണ്ടുപേരും ഇമ്പോർട്ട്സിന്റെ ഡോക്ടറുകളാണ്. അയാള് വന്നിട്ട് റഷ്യൻ ഇമ്പോർട്ട് ആയിട്ടുള്ള കൂൾ ബോയ്സ് ലോപ്പി എന്ന് പറഞ്ഞൊരു മെയിലിന്റെ റഷ്യൻ ചാമ്പ്യൻ, ബെലാറസ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു മെയിലിന്റെ ഡോക്ടറാണ് ഇവള്. ഇവള് അതുപോലെ തന്നെ ചാർലി എന്ന് പറഞ്ഞൊരു ഫേമസ് തായ്ലാന്റ് ഇമ്പോർട്ട് മെയിലിന്റെ ഡോക്ടറാണ് ഇവളും. ഭയങ്കര കോമ്പാക്ട് ആണ് ആള്. നമ്മുടെ കുഞ്ഞാപ്പിഗ്രിയാണ്. മൊത്തത്തിൽ 3.5 കിലോയുള്ളു. അങ്ങനെ ആള് ഇതുവരെ ബ്രീഡ് ചെയ്തിട്ടില്ല. ഇയാൾ ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്തിട്ടുള്ളൂ. നിലവില് നമ്മുടെ മെയിലിന്റെ കുട്ടികളുണ്ട്. സ്റ്റഡ് മെയിലിന്റെ കുട്ടികള് പല പല ബ്രീഡർമാരുടെ വീട്ടിലായിട്ട്, ഹൗസ് ബ്രീഡേഴ്സിന്റെ വീട്ടിലായിട്ട് കിടപ്പുണ്ട്. കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ മെയിലിന്റെ തന്നെ കുട്ടികള്. പ്രൈസ് റേഞ്ച് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വന്നാൽ 25,000 ആണ്. അതെന്ന് പറഞ്ഞാല് ഫാദർ ഡയറക്റ്റ് ഇമ്പോർട്ട് ആയിരിക്കും. നമ്മുടെ അത്യാവശ്യം മെയിലുകളുണ്ട് ഇമ്പോർട്ട്സ്. അപ്പൊ അവരുടെ കുട്ടികളായിരിക്കും. മദർലൈം വന്നിട്ട് ചാമ്പ്യന്റെ ഡോക്ടറോ അതോ ഇമ്പോർട്ടുകളുടെ ഡോക്ടറൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതാണ് 25, 25, 30, 35 അങ്ങനെ അങ്ങനെ പോകും. പിന്നെ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു കസ്റ്റമറിന്റെ ഇതനുസരിച്ച് ഒക്കെ ആയിട്ട് ഒരു 20+ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചൊക്കെ കൊടുക്കും. ഷിഹ്സുവിന്റെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ എങ്ങനെ? ഫുഡ് ഇവർക്ക് ഫുൾ ഡ്രൈ ഫുഡ് മാത്രമാണ് കൊടുക്കുന്നത്. എന്താണ് എന്നാൻഡിയുടെ ഫുഡാണ് ഇവർ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഇപ്പൊ ഞാനൊരു കുറച്ച് ദിവസമായിട്ട് ഒരു ഒരാഴ്ച ലൈറ്റ് ആയിട്ട് ചിക്കൻ, നല്ല ചിക്കൻ കൊടുത്ത് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ലാസാപ്സോ ഇതാണ്. നമ്മുടെ ലാസാപ്സോ നമ്മൾ ലേറ്റസ്റ്റ്ലി എടുത്തതാണ്. എന്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയുടെ എടുത്തതാണ്. ഇമ്പോർട്ട് ലാംഗ്വേജ് ആണ്. അങ്ങനെ ഇമ്പോർട്ട് ഗ്രാൻഡ് ഫാദർ ആണ് ഇവരുടെ. പിന്നെ ഒരാളും കൂടി ഉണ്ട് ലാസാപ്സോ. അവളുടെയും ഗ്രാൻഡ് ഫാദർ ഇമ്പോർട്ട് ആണ്. മദർ ലൈനും ഇമ്പോർട്ട് ആണ്. ഇത് എന്താണ് ബ്രൗൺ കളറാണ്. ട്രൈ കളർ ആണ് ശരിക്കും. വെള്ളയുണ്ട് മേത്ത്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഈ ഗോൾഡൻ കളർ. ആക്ച്വലി നമ്മുടെ കേരളത്തിൽ എത്ര കളർ എങ്ങനെയാണ് മാർക്കറ്റ് ഒക്കെ? അത് എല്ലാ കളറും പോണുണ്ട്. ട്രൈ കളറാണ് മെയിൻലി ലാസാപ്സ് എന്ന് പറയുന്നത്. എല്ലാ കളറും പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സർട്ടിഫൈഡ് ബ്രീഡേഴ്സ് വളരെ വളരെ കുറവാണ്. നമുക്ക് വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. അതാണ് പ്രശ്നം. പിന്നെ ടോപ്പ് ക്വാളിറ്റി ബ്രീഡേഴ്സും കുറവാണ്. കുറച്ച് പേരൊക്കെ ഉള്ളു. അങ്ങനെ എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഷിഹ്സും വളർത്തുന്നുണ്ട്, ലാസാപ്സും വളർത്തുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഹെയറി ബ്രീഡാണ് രണ്ടും. അപ്പൊ നമുക്ക് ഏതാണ് തോന്നിയുള്ളത് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ഉള്ള ഡോഗ് ഏതാ? അറ്റാച്ച്മെന്റ് ഷിഹ്സും ആണ്. ഒരു രക്ഷയില്ലാത്ത അറ്റാച്ച്മെന്റ്. ഇവര് കുറച്ചും കൂടി ഗാർഡിങ്ങും കൂടി ചെയ്യും. ഷിഹ്സും ഗാർഡിങ് ഒക്കെ ചെയ്യും. പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് സർപ്രൈസിന് ആൻസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അവർക്ക് ഈ പുന്നാര മക്കളാണ്. ഇവരുടെ പപ്പീസ് നമുക്ക് ഉണ്ടോ നിലവില്? ഇവരുടെ പപ്പീസ് നിലവില് പപ്പിയില്ല. ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അത് മൊത്തം 5 പേരുണ്ടായിരുന്നു. എല്ലാരും പോയി. അതിന്റെ മദർ അകത്തുണ്ട്. ആളെ ഫുൾ ഹെയർ ആയിരുന്നു. നല്ല രീതിയിൽ ഞാൻ വീടിന്റെ അകത്തിട്ട് വളർത്തിയ ആളാണ്. അങ്ങനെ സ്കൂബി അവളുടെ ഹെയർ ഞാൻ കട്ട് ചെയ്ത് ഇപ്പൊ രണ്ടാമത് വളർത്താനായിട്ട് സെറ്റ് ചെയ്ത്. പപ്പീസിന്റെ പ്രൈസ് ഒക്കെ പറയണത് എങ്ങനെയാ? ലാസാപ്സോസ് സർട്ടിഫൈഡ് വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു 18,000, 20,000 റേഞ്ച് ഒക്കെ ഉണ്ട്. 15 തൊട്ടൊക്കെ കൊടുത്തു തുടങ്ങും. വിത്തൗട്ട് ആകുമ്പോഴത്തേക്ക് ഒരു 10,000 ഒക്കെ തൊട്ട് കൊടുത്തു തുടങ്ങും. അത് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. എടുത്തു തരാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ചെയ്യണവരുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. നമ്മൾ അത്രയും നല്ലത് മാത്രം കൊടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്റെ പേര് കൊടുക്കും.